സുഫിയാൻ പറഞ്ഞു, ജീവിതത്തിൽ ഒരിക്കൽ പോലും തമാശക്ക് പോലും നോണോ പറയാത്ത ഞങ്ങളുടെ അല്ലമീൻ തന്നെയാണ് മുഹമ്മദ് നബി. ആ വിഷയത്തിൽ സ്വന്തം വ്യക്തിപരമായ കാര്യത്തിൽ പോലും നുണ പറയാത്തൊരു വ്യക്തി ദൈവത്തിന്റെ പേരിൽ നുണ പറയും എന്നാണോ നിങ്ങളുടെ വിശ്വാസം എന്ന് ഹിർക്കൽ തിരിച്ചു ചോദിക്കുന്നു അബൂ സുഫിയാനോട്. ഉത്തരം നൽകാൻ കഴിയണില്ല, മിണ്ടാതെ തലതാഴ്ത്തി നിന്നു. അതേ ആറ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഗ്രന്ഥമോ അദ്ദേഹം എഴുതിയതോ അല്ല ഖുർആൻ. മാത്രമല്ല അദ്ദേഹത്തെ തന്നെ, അദ്ദേഹത്തിന്റെ ചില നടപടിക്രമങ്ങളെ തന്നെ വിശുദ്ധ ഖുർആൻ വിമർശിക്കുന്നില്ലേ? പ്രവാചകനെ തിരുത്തുന്ന വചനങ്ങൾ ഖുർആനിലില്ലേ? ഞാനൊരു ഗ്രന്ഥം എഴുതുകയാണെങ്കിൽ എന്നെ തന്നെ തിരുത്തുന്ന, എന്നെ തന്നെ വിമർശിക്കുന്ന വരികൾ ഞാൻ എഴുതി ചേർക്കുമായിരുന്നു. ലോകത്തെ ഒരു എഴുത്തുകാരൻ ആ പണിക്ക് നിൽക്കില്ല. മറിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ രചനയായിരുന്നു ഖുർആനെങ്കിൽ പ്രവാചകനെ വിമർശിക്കുന്ന, പ്രവാചകന്റെ നടപടികളെ ചോദ്യം ചെയ്യുന്ന ഒരു വചനം പോലും ഖുർആനിൽ കാണാൻ പാടില്ലായിരുന്നു. പക്ഷെ കണ്ടു, അബസ വ തവല്ല, അൻജാഅഹു അൽഅമ വമ യുദരീക ലഅല്ലഹു യസ്സക ഔ യദ്ദക്കറു ഫതൻഫഅഹു ദിക്റ. നീ മുഖം ചുളിച്ചു തിരിഞ്ഞു കളഞ്ഞു. എന്തേ, കണ്ണ് കാണാത്ത അബ്ദുല്ലാഹിന് ഉമ്മുക്തും വന്നപ്പോ പലതവണ കേട്ട ചരിത്ര സംഭവമാണ്. പക്ഷെ മുന്നിലുള്ളത് ഖുറൈശികളിലെ പൗരപ്രമുഖരായ ആളുകളാണ്. അവരുമായി വളരെ ഗൗരവമായി ചർച്ച നടക്കുമ്പോ അന്ധനായ അബ്ദുല്ലാഹിന് ഉമ്മുക്തും വന്നപ്പോ റസൂലുള്ള ഒരല്പം അദ്ദേഹത്തെ അവഗണിക്കണമെന്ന മനസ്സ് റസൂലുള്ളക്കില്ല, ഒരല്പം മുഖം ചുളിച്ചു. ഈ ഒരു വിഷയത്തെ കുറിച്ചാണ് ഖുർആൻ അള്ളാഹു പ്രതികരിച്ചത്, നീ മുഖം ചുളിച്ചു തിരിച്ചു കളഞ്ഞു അല്ലേ. നിനക്കെന്തറിയാം, ഒരു പക്ഷെ അദ്ദേഹമാവാം ഇസ്ലാം സ്വീകരിക്കുക, അദ്ദേഹമാവാം വിശുദ്ധമായി തീരുക അദ്ദേഹത്തിന്റെ മനസ്സ്. നിനക്കെന്തറിയാം നിന്റെ നടപടി ശരിയായില്ല എന്ന് ശക്തമായി വിമർശിക്കുന്നു, തിരുത്തുന്നു പ്രവാചകൻ. അങ്ങനെ അബ്ദുല്ലാഹിനും മക്തൂമിനെ കണ്ടാൽ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ പിന്നെ അദ്ദേഹത്തെ പരിഗണിക്കുവാൻ വേണ്ടി തയ്യാറായി നിന്നിരുന്നു എന്ന് അബ്ദുല്ലാഹിനും മക്തൂം പറയുന്നത്, എനിക്ക് പോലും ലജ്ജ തോന്നി, എന്റെ പ്രവാചകൻ, ഞാൻ സ്നേഹിക്കുന്ന ആദരിക്കുന്ന എന്റെ നബി എന്നെ പരിഗണിക്കാൻ വേണ്ടി നിൽക്കാന്ന് പറയുമ്പോൾ എനിക്ക് ലജ്ജ തോന്നിപ്പോയല്ലോ എന്ന് അദ്ദേഹം പിന്നീട് പ്രതികരിക്കുകയും ചെയ്യുന്നു. അബസവ തവല്ല, അതിൽ കാണാൻ പാടില്ലായിരുന്നു. പക്ഷെ ഉണ്ട്, ലോകാവസാനം വരെയുള്ള സത്യവിശ്വാസികൾ അത് പാരായണം ചെയ്യും, നബിയുടെ ഗ്രന്ഥമല്ല ഖുർആൻ എന്നതിലുള്ള തെളിവ്. ഇനി മറ്റൊരു സംഭവം, അതേ അല്ല പറഞ്ഞു, യാ യുഹൻ നബിയു ലിമ തുഹരിമു മാ അഹല്ലല്ലാഹു ലക് തബ്തഗി മർദാത അസ്വാജിക് വല്ലാഹു ഗഫൂറു റഹീം. തേൻ കടിക്കില്ല എന്ന് പ്രവാചകൻ ശപഥം ചെയ്തു. ഇനി ഞാൻ തേൻ കടിക്കില്ല. അല്ല പറഞ്ഞത്, ഞാൻ അനുവദനീയമാക്കിയ, ഞാൻ ഹലാലാക്കി തന്ന ഒരു വിഭവത്തെ ഹറാമാക്കാൻ നീ ആരാണ്? യാ യുഹ നബിയു ലിമ തുഹരിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗി മർദാത അസ്വാജിക്. നിന്റെ ഭാര്യമാരുടെ തൃപ്തിക്ക് വേണ്ടി ഞാൻ അനുവദിച്ചതിനെ ഹറാമാക്കാൻ നിനക്കെന്ത് അധികാരം? അതുകൊണ്ട് തിരുത്തണം നിന്റെ നിലപാടുകൾ. വല്ലാഹു ഗഫൂറു റഹീം, അല്ല പൊറുക്കുന്നവനാണ് കരുണാവാരിധിയാണ്. റസൂലുള്ള തിരുത്തി, പ്രവാചക തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം തിരുത്തി. അതുകൊണ്ട് തന്നെ അല്ല പറഞ്ഞു, അതേ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹ. സ്വന്തമായി സംസാരിച്ചിട്ടില്ല, എഴുതിയിട്ടില്ല, എല്ലാം ദിവ്യ വെളിപാടുകളാണ്. അങ്ങനെ എങ്ങാനും ഞാൻ പറയാത്തത്, ഞാൻ പഠിപ്പിക്കാത്തത്, എന്നിന്നുള്ളതല്ലാത്തത് സ്വന്തമായി ഉണ്ടാക്കി എന്റേതാണെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ വചനമാണെന്ന് പറഞ്ഞ് സ്വന്തം വചനങ്ങൾ എഴുതി ചേർത്താൽ, അതിനു വേണ്ടി വാദിച്ചാൽ, അല്ല പറഞ്ഞത് വലൗ തഖവ്വല അലൈന ബഅലല്ല കാവീൽ, വല്ല വാക്കും നീ കെട്ടിച്ചമച്ചു പറയുന്ന പക്ഷം, ലഅഖദന മിൻഹു ബിൽ യമീൻ, അല്ല പറയാൻ എന്റെ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ പിടിക്കുക തന്നെ ചെയ്യും. ثم لقطعنا منه الوتين, നിന്റെ ജീവനാടി ഞാൻ ഛേദിച്ചു കളയുമെന്ന്, കൊന്നു കളയുമെന്നാണ് അല്ല പറയുന്നത്. ആരോട്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലമയോട്. ഞാൻ പറയാത്ത വാക്കുകൾ കെട്ടിച്ചമച്ചു പറഞ്ഞാൽ പിടിക്കും ഞാൻ നിന്നെ എന്ന് റസൂലുള്ള പറഞ്ഞു പോകും. ഇല്ല, റസൂലുള്ള ഒരു വാക്ക് പോലും അല്ല പറയാത്തത് പറഞ്ഞില്ല, മറിച്ച് അല്ല പറഞ്ഞത് മാത്രം പറഞ്ഞ് ഇത് പടച്ചു തമ്പുരാന്റെ ഗ്രന്ഥമാണ്, വഇന്നഹു ലതൻസീലു മിർ റബ്ബിൽ ആലമീൻ, ഇത് ലോകങ്ങളുടെ നാഥനിൽ നിന്ന് അവതീർണമാണെന്ന് അല്ല പറഞ്ഞു. പ്രവാചകൻ വിശദീകരിച്ചു കൊടുത്തു, ഖുർആനിലെ നിരവധി ഇടങ്ങളിൽ നിരവധി വചനങ്ങളിൽ ദൈവികമാണെന്ന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു റസൂലുള്ള. മറ്റൊന്ന്, ഭൗതിക നേട്ടങ്ങളായിരുന്നത്രേ പ്രവാചക തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് പ്രേരകമായത് ഖുർആനിക രചനക്ക് പിന്നിൽ. എന്ത് നേട്ടമാണ്? മുഹമ്മദ് നബി നബിയായതിനു ശേഷം നബിക്ക് ഉണ്ടായത്, 25 വയസ്സ് വരെ കച്ചവടങ്ങൾ നടത്തി ജീവിച്ചു, 25 വയസ്സിന് ശേഷവും കച്ചവടം നടത്തിയിരുന്നു. ഖദീജ ബീവിയുടെ കച്ചവട സ്വത്തുക്കളുമായി പലയിടങ്ങളിൽ പോയി കച്ചവടം നടത്തി തിരിച്ചു വന്നിരുന്നു. എന്ത് ഭൗതികമായ നേട്ടമാണ് റസൂലുള്ള നേടിയത്? സാധാരണക്കാരനായ ഒരു കച്ചവടക്കാരൻ, ആ മക്കയിൽ അറിയപ്പെടുന്ന ഒരു വ്യാപാരിയുടെ ഖദീജ ബീവിയുടെ കൂടെ കുറച്ചു കാലം ജോലി ചെയ്തിരുന്നു, ഒടുവിൽ അവരെ ഭാര്യയായി സ്വീകരിച്ചു. അതിനുശേഷം എന്തു മഹാ നേട്ടമാണ് സമ്പത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉണ്ടായിരുന്നു? ഇല്ല, ആയിഷ ബീവി പറയുന്നത് 1, 2, 3 മാസങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ അടുപ്പുകൾ പുകഞ്ഞിരുന്നില്ല. എന്നിട്ട് നമ്മുടെ ഉമ്മ പ്രതികരിക്കുന്നത്, ഞാൻ ഇരുട്ടിൽ വീട്ടുജോലികൾ ചെയ്യുമായിരുന്നു. സഹാബത്ത് ചോദിച്ചു, വിളക്ക് കത്തിച്ചുകൊണ്ട്
വിളക്ക് കത്തിച്ചൂടെ, എന്നിട്ട് ജോലി ചെയ്താൽ പോരെ. പക്ഷെ ആയിഷാ ബിവി നമ്മുടെ ഉമ്മ പറഞ്ഞത്, വിളക്ക് കത്തിക്കാനുള്ള ഒലീവണ്ണം ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളത് കുടിക്കുമായിരുന്നു എന്ന്. എന്തുമാത്രം ഇത് പ്രവാചകന്റെ വീട്. അതെ, എഴുന്നേറ്റ് നിൽക്കാൻ ശരിക്ക് കഴിയില്ല, തലമുട്ടും. പ്രവാചകന്റെ വീട്, ഈത്തപ്പന തടിയും പട്ടയും ഓലയും കൊണ്ട് നിർമ്മിക്കപ്പെട്ട മണലുള്ള വീട്. ഈത്തപ്പന ഓലയിൽ റസൂലുള്ള കടന്നു, ഈത്തപ്പന കൊണ്ട് ഉണ്ടാക്കിയ തലയണ പ്രവാചകൻ ഉപയോഗിച്ചു. അതെ, പ്രവാചകന്റെ ശരീരത്തിലെ ഈത്തപ്പനയുടെ പാടുകൾ കണ്ട് ഉമർ റളിയല്ലാഹു പോലും തേങ്ങിക്കരഞ്ഞില്ലേ. നബിയുടെ അവസ്ഥ കണ്ട് ആ നബിക്ക് ഇസ്ലാമിക ദഅവത്ത് നടത്തിയതിന് ശേഷം, അതല്ലെങ്കിൽ നബി നബി ആയതിനു ശേഷം എന്ത് ഭൗതിക നേട്ടമാണ്, എന്ത് സൗകര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിട്ടുള്ളത്? ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വീട്ടിലുണ്ടായിരുന്ന സ്വത്തെന്താ, ആകെ ഊറക്കെട്ട 3 തോലും ഒരല്പം ബാർലിയും ഈത്തപ്പനയുടെ പട്ടയും ഓലയും കുറച്ച് ഈത്തപ്പഴവും ഉണ്ടാവും. കൂടിയാൽ ചിലപ്പോൾ അൻസാരി സ്ത്രീകൾ നൽകിയ ആട്ടിൻപാലും അല്ലാതെ വേറൊന്നും ഉണ്ടാവലില്ല പ്രവാചകന്റെ വീട്ടിൽ. ഇനിയോ അനന്തര സ്വത്തായി നബിക്ക് എന്താ ഉണ്ടായിരുന്നത്? ആകെ 7 ദിനാർ ബാക്കി, അതും പ്രവാചകൻ ദാനം ചെയ്തു. ഉള്ള പടച്ചട്ട പണയം വെച്ചുകൊണ്ടാണ് പ്രവാചകന്റെ അന്ത്യനിമിഷങ്ങളിൽ അദ്ദേഹം ആഹരിച്ചിരുന്നത് എന്നാണ് ഇസ്ലാമിക ചരിത്രം വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷ ബുദ്ധിയോടുകൂടെ പ്രവാചകനെ കണ്ട ദ ന്യൂ കാത്തലിക് എൻസൈക്ലോപീഡിയയിലെ വോളി നമ്പർ 9 1001 പേജിൽ പറഞ്ഞു, മുഹമ്മദിന്റെ വിപ്ലവത്തിന് പിന്നിൽ ധനമോഹമായിരുന്നു എന്നുള്ള ധാരണ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വ്യക്തമായി അറിയപ്പെടുന്ന വസ്തുതകൾ ഈ ധാരണക്കെതിരാണ്. ധനമോഹം നബിക്ക് ഉണ്ടായിരുന്നില്ല. നബി നബി ആയതിന് ശേഷം ഭൗതികമായ ഒരു നേട്ടവും താല്പര്യവും നബിക്ക് നേടിയെടുക്കാനും കഴിഞ്ഞിട്ടില്ല എന്ന് ക്രൈസ്തവ കാത്തലിക് എൻസൈക്ലോപീഡിയ പോലും പറയുന്നു. ഇത് സത്യം. പിന്നെ എന്ത് ഭൗതിക നേട്ടമാണ് റസൂലുള്ള നേടിയത് മനസ്സിലാക്കണം. മറ്റൊന്ന്, അധികാരമോഹമായിരുന്നത്രേ നബിക്ക് ഖുർആനിക രചനയ്ക്ക് പിന്നിൽ പ്രേരകമായതെന്ന് യുക്തിവാദികൾ എഴുതിവിട്ടു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുന്നിൽ മക്കാ കാലഘട്ടത്തിൽ അബൂജഹൽ അടക്കമുള്ള, ഉത്തബയും ഷൈബയും അടക്കമുള്ള ഒരു സമൂഹം തന്നെ വന്നില്ലേ, മുഹമ്മദേ നിനക്കെന്തു വേണം, നിനക്കെന്തു വേണം, സമ്പത്ത് വേണോ, തരാം, ഞങ്ങൾ നിന്റെ മുന്നിൽ ഒരു കൂമ്പാരം കൂട്ടാം സ്വർണ്ണ നാണയങ്ങൾ, നിനക്ക് സുന്ദരികളായ തരുണിയും ണികൾ വേണോ, നീ ഒരു വാക്ക് പറഞ്ഞാൽ അതെ മാദക സുന്ദരികൾ നിനക്ക് മുന്നിൽ നൃത്തമാണോ, ഞങ്ങൾ വേണോ, എന്തിനും തയ്യാർ, നിനക്ക് രാജാധിപത്യം വേണോ, ഞങ്ങളുടെ നേതാവാക്കാം, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എന്നാ അതിങ്ങോട്ട് തെരീന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കൊള്ളുക, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം മരണം വരെ ഞാൻ നിർവഹിക്കും എന്നുള്ള പ്രഖ്യാപനം ലാ ഇലാഹി ഇല്ലല്ലാഹ് അടിയുറച്ചു നിന്നു. ഇസ്ലാമിക ദഅവ മുന്നോട്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഒരിക്കലും അധികാരമോഹം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം ഒക്കെ ഉണ്ടായിട്ടില്ല. പ്രവാചകൻ അധികാരത്തിന് വേണ്ടിയല്ല പണിയെടുത്തത്, മറിച്ച് ഇസ്ലാഹിന് വേണ്ടിയാണ് പടിയെടുത്തത്. ശക്തമായി ഇസ്ലാഹ് നടന്നപ്പോ ഭരണം മുഹമ്മദ് നബിയുടെ കയ്യിൽ, മുസ്ലിങ്ങളുടെ കയ്യിൽ വന്നു ചേരുകയാണ് ചെയ്തത്. അല്ലാതെ ഭരണം വേണ്ടി നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല റസൂലുള്ളാഹി സഹാബത്ത് പണിയെടുത്തത്. ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കണു, തിരുത്തണം, തിരുത്തേണ്ട ധാരണകളാണെന്ന് സാന്ദർഭ്യം ഉണർത്തുന്നു. ഇവിടെ നാം മനസ്സിലാക്കണം. പിന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പാപിയാക്കാൻ വേണ്ടി ക്രൈസ്തവരും യുക്തിവാദികളും കൂടിച്ചേരുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ക്രൈസ്തവ വീക്ഷണ പ്രകാരം എല്ലാവരും പാപികളാണ്. ആകെ പാപത്തിന് വിമുക്തൻ ആരാണ്? യേശു ക്രിസ്തു മാത്രം. ബാക്കി എല്ലാവരും പാപികളാണ്. പിറന്നു വീഴുന്ന ചോരക്കുഞ്ഞിനെ, മോണകാട്ടിച്ചിരിക്കുന്ന, ഇന്ന് പ്രസവിച്ച ഏതാനും മിനിറ്റുകൾ മാത്രം പ്രായമായ പിഞ്ചുകുഞ്ഞിനെ ചൂണ്ടിക്കൊണ്ട് പാപി എന്ന് വിശ്വസിക്കുന്നവരാണ് ക്രൈസ്തവ ഭൂരിപക്ഷം. അതുകൊണ്ട് തന്നെ അവർക്ക് മുഹമ്മദ് നബിയെയും പാപിയാക്കിയേ തീർക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിനെ പാപിയാക്കാൻ ശ്രമം നടക്കുന്നു. അതിന് ഖുർആന്റെ തെളിവാണ് അവരോട് എടുത്തുദ്ധരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫത്തഹയിലെ തുടക്കത്തിലുള്ള വചനങ്ങളാണ്. നിനക്ക് നാം വ്യക്തമായി വിജയം നൽകിയിരിക്കുന്നു. എന്തിന്? നിന്റെ പാപങ്ങൾ നിനക്ക് നാം പുറത്തു തരാൻ, നീ മുൻകൂട്ടി ചെയ്തതും പിന്നിട്ട് ചെയ്തതും എന്റെ അനുഗ്രഹങ്ങൾ നിനക്ക് പൂർത്തീകരിച്ചു തരാൻ, അങ്ങനെ നിന്നെ നേരായ വഴിയിലൂടെ നയിക്കാൻ. അപ്പോ മുഹമ്മദ് നബി പാപിയാണ്, നബി പാപം ചെയ്തിട്ടുണ്ടെന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വാദിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, എന്താണ് ഈ ആയത്തിന്റെ പശ്ചാത്തലം, എന്താണ് ഈ ആയത്തിന്റെ സന്ദർഭം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വചനം ഇറങ്ങുന്നത് ഹുദൈബിയ സന്ധിക്ക് ശേഷമാണ് ഖുർആന്റെ ഈ വചനം ഇറങ്ങുന്നത്. ഹുദൈബിയ സന്ധി ഹിജ്റ 6 വർഷമാണ് നടക്കുന്നത് നമുക്കറിയാം. ആ ഹിജ്റ 6 ഉള്ള പ്രവാചകന്റെ ആ ജീവിതം, മക്കയിലെ 10 അതോടൊപ്പം തന്നെ ഈ 6 ഈ നീണ്ട വർഷത്തിനിടയിലുള്ള പ്രബോധന പ്രവർത്തനങ്ങളിൽ പ്രവാചകന്റെ ജീവിതത്തിൽ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ എന്തെങ്കിലും ചെറിയ ചെറിയ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും നീ പടച്ചുതമ്പുരാനോട് പൊറുക്കല്ല തേടാൻ വിധിക്കപ്പെട്ടവനാണെന്നാണ് അല്ല പഠിപ്പിക്കുന്നത്. മാത്രമല്ല, റസൂലുള്ള ഓരോ ദിവസവും അതെ 70 തവണ, 100 തവണയെല്ലാം അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞിരുന്നു. എന്തേ, നബി ദിവസവും 70 പാപം ചെയ്തിട്ടാണോ, 100 പാപം ചെയ്തിട്ടാണോ? അല്ല, പ്രവാചക തിരുമേനി വിസർജ്യം നിർവഹിച്ചു കഴിഞ്ഞാൽ, ആവശ്യം നിർവഹിച്ചു കഴിഞ്ഞാൽ പുറത്തു വരുമ്പോ ഉഫ്റാനാക്കാന്ന് പറഞ്ഞിരുന്നു. എന്ത് പാപമാണ് റസൂലുള്ള ടോയ്ലറ്റിൽ ചെയ്യല്,
മുസ്ലിങ്ങൾ എല്ലാവരും തന്നെ ടോയ്ലറ്റിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് ഖുഫ്രാനക്കാന്ന് പ്രാർത്ഥിക്കണം. എന്ത് അപരാധമാണ് അതിനുള്ളിൽ ചെയ്യല്? മലമൂത്ര വിസർജനം മഹാപരാധമാണോ? പൊറുക്കപ്പെടാത്ത പാപമാണോ? എന്താണ്? വിനയത്തിന്റെ പ്രകടനമാണ് ഇത്. പടച്ചതമ്പുരാനോടുള്ള വിനയത്തിന്റെ പ്രകടനം. എന്തിനേറെ ആരാകട്ടെ, പ്രവാചകനാകട്ടെ, മനുഷ്യന്മാരാകട്ടെ, വിനയമുള്ളവരായി തീരണമെന്നും ഈ നീണ്ട പ്രബോധന പ്രവർത്തനങ്ങൾക്കിടയിലുള്ള എന്ത് വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും റബ്ബിനോട് സദാ ഇസ്തിഗ്ഫാർ ചെയ്ത് അവനിലേക്ക് ഖേദിച്ചു മടങ്ങാനുള്ള മനസ്സും സന്നദ്ധതയും ഓരോ മനുഷ്യനും ഉണ്ടാകണം. അത്രമാത്രം വിനയമുള്ളവനായി തീരണമെന്ന് നബിയെ പഠിപ്പിക്കാൻ. പിന്നെ എങ്ങനെയാണ് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടത് നമുക്ക് മാതൃക കിട്ടണ്ടേ? അതിന് നബി കാണിച്ചു തരണ്ടേ? നമ്മൾ പാപമോചനം തേടണം, എങ്ങനെ തേടണം? എങ്ങനെയാണ് അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടത്? സയ്യിദുൽ ഇസ്തിഗ്ഫാർ എങ്ങനെയാണ്? ഏത് സമയത്താണ് പഠിച്ചത്? ഞാൻ പെട്ടെന്ന് ഉത്തരം നൽകുക. എങ്ങനെ പ്രാർത്ഥിക്കണം? പഠിപ്പിച്ചു തരേണ്ടത് നബി. നബി ആ പണി ചെയ്തില്ലെങ്കിലോ എവിടെ നിന്ന് മാതൃക കിട്ടും? അതുകൊണ്ട് ലോകാവസാനം വരെയുള്ള സകല മനുഷ്യർക്കും അതെ എങ്ങനെ പാപമോചനം തേടാമെന്നതിനുള്ള മാതൃക കാണിക്കാനും അള്ളാഹു പ്രവാചകനെ തിരഞ്ഞെടുത്തു. ഇതാണ് സത്യം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപങ്ങളിൽ വിമുക്തനാണ്. മാനുഷികമായ ചില വീഴ്ചകൾ, ചെറിയ കൊച്ചു കൊച്ചു